പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോസ്പിറ്റൽ ഗൈനക്കോളജി ആൻഡ് ലാപ്രോസ്കോപ്പിക് സെന്റർ പേട്ട നമസ്കാരം ഫീൽ ദി മോമെന്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സുഖപ്രസവവും സിസേറിയനും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം പേട്ട അക്ഷരവീതി റോഡിലെ പുനർജനി ഹോസ്പിറ്റലിലെ ഡോക്ടറും ഡോക്ടർ എം ഡിയും അതുപോലെ ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ് ഡോക്ടർ സ്വാഗതം ഡോക്ടർ നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്ക് സുഖപ്രസവവും അതുപോലെ സിസേറിയനും എന്നതാണ് ഇന്നും നമ്മളിൽ സാധാരണ ജനങ്ങൾക്ക് പൊതുവേ ഉള്ളൊരു ഭയമുണ്ട് സിസേറിയനോട് അത്തരത്തിലുള്ളൊരു ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ അതിന് മുമ്പേ ഞാന് ഇന്ന് നമ്മൾ ഇന്നത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ ഒരു മെഡിക്കൽ മാത്രമല്ല ഇതൊരു സോഷ്യൽ സൊസൈറ്റി എംപവറിങ് സൊസൈറ്റി എന്നുള്ളതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ടാഗ് ലൈൻ സോ അതിനെയും കൂടി ചേർത്ത് വച്ചിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം ദാറ്റ് ഈസ് എല്ലാ ഇപ്പോൾ എല്ലാവരും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അപ്പോൾ ഇത് പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഉള്ള ഒരു സംഭവം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ടോപ്പിക് എടുക്കാനും കാര്യം സോ ഇപ്പം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പം എന്നാലും എല്ലാവരും ഇക്കണോമിക്കലി അതായത് ഇത് എന്താ പറയുക സാമ്പത്തികപരമായിട്ടുമൊക്കെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചിലവാക്കാനും ഒക്കെ ഇച്ചിരി ഇതായിട്ട് പ്രയാസമായിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ പലർക്കും ഇൻഷുറൻസ് ഉണ്ടാകും അതിൽ ഇൻഷുറൻസിൽ പലപ്പോഴും പെടാത്ത ഒരു സംഭവമാണ് ഡെലിവറി സിസറി എന്നൊക്കെ യൂഷ്വൽ നോക്കിയാൽ മിക്ക ഇൻഷുറൻസിലും ഈ ഡെലിവറി ഇപ്പം അതി ഡെലിവറി പാക്കേജസ് അധികം ഉണ്ടാവില്ല ചില ചിലർ മാത്രമേ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ സോ നമ്മൾ പുനർജനി ഹോസ്പിറ്റൽ പേട്ട ഞങ്ങളുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പായിട്ട് ഒരു എംപവറിങ് ദ സൊസൈറ്റി എന്നുള്ള രീതിയിൽ വി ഹെവ് എല്ലാ വർഷവും ഓരോന്ന് ചെയ്യുക ഒരു ആറ് മാസം കൂടുമ്പൊക്കെ ഫ്രീ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടാൻ പറ്റാത്തതുകൊണ്ട് വാട്ട് വി ആർ ഗിവിങ് ഈസ് ഡെലിവറി പാക്കേജസ് വളരെ ലോ കോസ്റ്റ് ഡെലിവറി പാക്കേജസ് ഇൻക്ലൂഡിങ് മെഡിസിൻ ഇൻക്ലൂഡിങ് റൂം റൂം റെൻ എല്ലാം ദാറ്റ് ഈസ് അത് അടച്ച് വളരെ ചെറിയ എമൗണ്ടിലുള്ള നോർമൽ ഡെലിവറിക്ക് ഉള്ള പാക്കേജ് പിന്നെ നമ്മളിപ്പോൾ പല സ്ഥലത്തും ചെയ്യാത്ത പെയിൻലെസ് ഡെലിവറി ചെയ്യുന്നുണ്ട് നോർമൽ ഡെലിവറി തന്നെ പെയിൻ ഇല്ലാതെ ലാസ്റ്റ് വരെ ആദ്യം തുടങ്ങുമ്പോൾ തൊട്ട് ലാസ്റ്റ് വരെ പ്രസവം കഴിയുന്നവരെ പെയിനെ അറിയാത്ത രീതിയിൽ വളരെ സേഫായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും സോ അത് പലർക്കും അറിയത്തില്ല സോ അതിനും പാക്കേജ് വെച്ചിട്ടുണ്ട് പിന്നെ തേഡ് സിസേറിയൻ അപ്പോൾ ഈ നോർമൽ ഡെലിവറി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കണത് പോലും ലാസ്റ്റ് മിനിറ്റിൽ പലപ്പോഴും സിസേറിയൻ ആകാറുണ്ട് സോ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അതിപ്പോൾ വളരെ ഇപ്പോൾ ഇല്ലെങ്കിൽ ആദ്യം സിസേറിയൻ ചെയ്തവർക്ക് രണ്ടാമത് സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും സെക്കൻഡ് സിസേറിയൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല സോ അങ്ങനെ ഉള്ളതുകൊണ്ട് വി ആർ കെപ്റ്റ് ഫോർ ദി സൊസൈറ്റി ഇപ്പോൾ പുനർജ്ജനി ഹോസ്പിറ്റലിൽ പോയിട്ടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എംപവറിങ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ സോ ഐ റിയലി വോണ്ട് ടു എംപവർ ദി സൊസൈറ്റി അറ്റ് ദിസ് ടൈംസ് ദ ഹാർഡ് ടൈംസ് എന്ന് പറയല്ലേ സോ അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഡെലിവറി പാക്കേജ് ഫോർ നോർമൽ ഡെലിവറി സിസേറിയൻ ആൻഡ് പെയിൻലെസ് ഡെലിവറി അതും കൂടി ദറ്റ് ഈസ് വൺ തിങ് അതിന് അധികം പേർക്കറിയില്ല വേദന ഇല്ലാത്ത നോർമൽ പ്രസവം പലരും വേദനയില്ലാത്ത പ്രസവം എന്ന് പറയുമ്പോൾ സിസേറിയൻ വിചാരിക്കും സൊ വേദന ഇല്ലാതെ തന്നെ നോർമൽ ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ വേദനയില്ലാതെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും വളരെ സേഫായിട്ടുള്ള അത് കുറച്ചോ വലിയ എക്സ്പെൻസീവ് ആയിട്ട് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടില്ല പാക്കേജിൽ ചെറിയൊരു വ്യത്യാസം കൊടുത്തിരിക്കുന്നത് അതിന് ഒരു ചെറിയ ഒരു ഹെൽപ്പ് ഫ്രം ദി അനസ്തെറ്റിസ്റ്റ് വേണം അപ്പോൾ അനസ്തെറ്റിസ്റ്റ് ആദ്യം ഒരു ചെറിയ ഇത് നമുക്ക് ഒരു കനലിൽ ഇട്ട് തന്നാൽ ഈ പെയിൻലെസ് ആക്കി നമുക്ക് പിന്നെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഈ ഷുഡ് ഫസ്റ്റ് ഇൻട്രഡ്യൂസ് സ്മോൾ ചെറിയൊരു കാനല ഇൻട്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി വിൽ നീഡ് ദ ഹെൽപ്പ് ഓഫ് ദന അനസ്തെറ്റിസ് സോ അനസ് അനസ്തറ്റി അനസ്തോളി അനസ്തീസിയോളജിസ്റ്റിൻ്റെ ആ ഒരു പുള്ളിയുടെ ഒരു റേറ്റും കൂടെ ചേർത്തിട്ടുള്ള ഒരു പാക്കേജ് പെയിൻലെസ് നോർമൽ ഡെലിവറിയാണ് അല്ലാതെ പെയിൻലെസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ സിസേറിയൻ അല്ല സിസേറിയൻ ഇസ് എൻ ഓപ്പറേഷൻ ഇത് നോർമൽ ഡെലിവറി പെയിൻലെസ് ആകുമ്പോൾ മിക്കവാറും ഡെലിവറി നോർമൽ ആവാൻ സാധ്യതയുണ്ട് പെയിൻസ് അയക്കാൻ വയ്യാതെയാണ് ചിലപ്പം ഈ വളരെ ടെൻസ്ഡ് ആകുമ്പോഴും കുട്ടിയുടെ തല തിരിഞ്ഞ് വരില്ല അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് സൊ ഞാൻ മിക്കവാറും ചെയ്തിട്ടുള്ള ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിപ്പോൾ പാക്കേജിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോഴാണ് പെയിൻലെസ് ഡെലിവറീസ് എപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം ഒന്നുപോലും എനിക്ക് സിസേറിയനിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല അത് മിക്കവാറും ആ ഒരു ഫ്രീ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ അവരെ വെയിറ്റ് ചെയ്യാനും റെഡിയാവും ഈ വേദന ഇല്ലയെന്നറിയുമ്പോൾ തന്നെ ദേർ റെഡി ടു ഡെലിവർ ഓൾസോ അപ്പം ചിലപ്പം ഒരറിവ് പോലും ഇല്ല ഓട്ടോമാറ്റിക്കായിട്ട് ആ ടെൻഷൻ അടിക്കാത്തപ്പം വരും സോ ദീസ് ദ ഫസ്റ്റ് തിങ് ഐ എഫ് ടു സീ ഇതൊരു മെഡിക്കൽ ടോപ്പിക്ക് ആണെങ്കിൽ പോലും വാട്ട് ഐ ക്യാൻ ഡൂ ഫോർ ദ സൊസൈറ്റി ത്രൂ മൈ ഹോസ്പിറ്റൽ പുനർജനി പേട്ട സോ ദിസ് വാട്ട് വി ആർ ഡൂയിങ് ദിസ് ഇയർ കൊറോണയുടെ ടൈംസിൽ എല്ലാവരും സാമ്പത്തിക പ്രതിസന്ധി എക്കണോമിക്കൽ പ്രോബ്ലംസിലുള്ളതുണ്ട് ഇതൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതായതുകൊണ്ടും ഇൻഷുറൻസ് എല്ലാം ഇത് കവർ ചെയ്യാത്തതുകൊണ്ടും വി ഹാവ് കെപ്റ്റ് വെരി ലോ കോസ്റ്റ് പാക്കേജസ് സോ അതിന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയേണ്ടവർ പ്ലീസ് കോൺടാക്ട് മൈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് ആൻഡ് അവിടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നമ്പർ ഇപ്പോൾ ഇതിൽ വരുന്നുണ്ട് അതിൽ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് റൂംസ് ഇതെല്ലാ കാര്യങ്ങളും പറയും സോ പേടിക്കൊന്നും വേണ്ട ദിസ്ഇസ് ഏറ്റവും ലോവസ്റ്റ് വാച്ച് വാട്ട് വി ക്യാൻ ഗിവ് അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് ബേസിസിൽ വി ആർ ഡൂയിങ് ഇതാണ് സോ ദി ഗുഡ് തിങ് വിൻ ഡു ഇപ്പോൾ ഒരു ക്യാമ്പൊന്നും വെക്കാൻ പറ്റുന്ന ഒരു ഇതല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഡോക്ടർ പോലും പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഈ പലർക്കും ഒരു ഈ ഈ ലോ കോസ്റ്റ് പാക്കേജ് വെച്ചതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ബിക്കോസ് പലരുടെയും വിചാരമുണ്ട് ഡോക്ടേഴ്സ് വന്നിട്ട് പൈസ കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി ഇത് ഇത് നോർമൽ ഡെലിവറിയെ സിസേറിയനാക്കുകയാണ് എന്നൊക്കെ ഒരു മോശം സംസാരം ഞാൻ എപ്പോഴും ആളുകളിങ്ങനെ പല ജോക്കായിട്ട് കണ്ടിട്ടുണ്ട് കളിയായിട്ട് കണ്ടിട്ടുണ്ട് ആസ് എഫ് അതൊക്കെ അതിൻ്റെ കൊളസ്ട്രോൾ ആണല്ലോ കൂടുതൽ എഫക്റ്റ് ചെയ്യണം പൈസക്ക് വേണ്ടിയിട്ട് നോർമൽ ആക്കുന്നു അല്ലെങ്കിൽ നോർമൽ ആയണേ എന്നുള്ള അത് എപ്പോഴും കേൾക്കുന്ന ഒരു പഴിയാണ് അപ്പം അതിൻ്റെ കുറച്ച് സത്യാവസ്ഥ എനിക്ക് പറയാനുണ്ട് നോർമലിന് എന്തുകൊണ്ട് ആണ് ഒരു ഡോക്ടറും ദ്രോഹിക്കാൻ വേണ്ടിട്ട് ഒരാളുടെ പുറത്ത് കത്തി വെക്കത്തില്ല ഡെഫിനറ്റ്ലി അതിലേക്ക് വരാം ഒരു കോൾ ഉണ്ട് ഹലോ 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 ആരാ സംസാരിക്കുന്നത് എന്റെ പേര് ഷീജ എന്നാണ് ഓക്കെ ഷീജ ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഷീജ ആ മാഡം എന്റെ ആണ് അപ്പം ഈ മാസം ഇരുപത്തി ആറാം ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യം ഒക്കെ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഒന്നും കാണുന്നില്ല നോർമൽ ഡെലിവറി തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇപ്പം അവസാനം ഇപ്പൊ കഴിഞ്ഞ ഒരു ഇന്നലെ മെനങ്ങാന്ന് ഒരു ചെക്കപ്പ് നടത്തിയ സമയത്ത് കൊണ്ട് കാണിച്ചു പറഞ്ഞു ബി പി ഒക്കെ എന്തൊക്കെയോ ബി പി ഇച്ചിരി ഹൈ ആണ് ഷുഗർ കുറച്ച് ഹൈ ആണ് അപ്പം കുഞ്ഞ് തിരിഞ്ഞ് വരുന്നതിനൊക്കെ എന്തൊക്കെയോ ചെറിയ കോംപ്ലിക്കേഷൻ ഒക്കെ കാണുന്നുണ്ട് സ്കാൻ ചെയ്തപ്പോ അങ്ങനെ കാണുന്നുണ്ട് അതുകൊണ്ട് മിക്കവാറും സിസേറിയനാകാനാണ് സാധ്യതയെന്ന് പറഞ്ഞത് അപ്പം മോൾ അത്യാവശ്യം നല്ല ജോലിയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ് നടപ്പും വീടൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ആണ് അപ്പം നമുക്ക് സിസേറിയൻ എന്നുള്ളതില് ഉപരി ഒരു നോർമൽ ഡെലിവറി ആണ് നമുക്ക് കൂടുതലും നമ്മള് എന്തെങ്കിലും ഒരു നോർമൽ ഡെലിവറി വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ നമ്മുടേതായ രീതിയിൽ കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഷുഗറും പ്രഷറും ഉള്ള ആൾക്ക് ഇനി ഒപ്പം നമുക്ക് അത് ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട്സ് ഒക്കെ കണ്ടിട്ടേ എനിക്ക് എന്തെങ്കിലും ഒന്ന് വിശദമായിട്ട് പറയാൻ പറ്റുള്ളൂ ട്രിവാൻഡ്രത്താണെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം പേട്ട പുനർജനി ഹോസ്പിറ്റൽ ഇപ്പം നമ്മൾ ആ ഡെലിവറി പാക്കേജസ് ചെറിയ അല്ല അത് അതിൽ അതെ അതെ നമ്മൾ വന്നിട്ട് ഈ പാക്കേജസ് വളരെ കുറഞ്ഞ റേറ്റിലുള്ള പാക്കേജസ് വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ നമ്പറിലോട്ട് വിളിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അതൊരു കാര്യം സെക്കൻഡ് തിങ് എനിക്ക് ആ റിപ്പോർട്ട്സ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്കിത് രണ്ടും എങ്ങനെ ഇത് ഏതാണ് എന്താണ് പ്രശ്നം എന്നറിഞ്ഞാൽ എനിക്ക് ഈ നോർമലോ സിസറിനോ നമുക്ക് എങ്ങനെ മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും അതായത് ഞാൻ ഈ പറയുന്നത് മാക്സിമം ട്രൈ ചെയ്യുമെന്ന് പറ്റുമോ എന്ന് പറയാൻ പറഞ്ഞത് കുട്ടിയുടെ മൂമെന്റ്സ് ആ സംഭവങ്ങളെല്ലാം ഉറപ്പായിട്ടും അറിഞ്ഞതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇങ്ങോട്ടോ അങ്ങോട്ടോ പലരും വിചാരിക്കും പോലെയല്ല ലാസ്റ്റ് ഒരു മിനിറ്റിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടി വരിക ആദ്യം എല്ലാം നോർമലായിട്ട് തോന്നും നമുക്ക് ചിലപ്പോൾ ഞങ്ങളും ഒക്കെ വളരെ എല്ലാം പ്രിപ്പയർഡ് ഫോർ നോർമൽ ഡെലിവറി എല്ലാം ആയിരിക്കും ലാസ്റ്റ് മിനിറ്റ് നോക്കുമ്പം കുഞ്ഞിൻ്റെ തല തിരിഞ്ഞാണ് വരേണ്ടത് ലാസ്റ്റ് മിനിറ്റിലെ റൊട്ടേഷൻ തിരിച്ചായിരിക്കും അതിനെക്കുറിച്ചാണ് ആളുകൾക്ക് കുറച്ചൊരു അവബോധം അല്ലെങ്കിൽ ബോധവൽക്കരണത്തിനാണ് നമ്മൾ ഇത് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ സിസറി എന്ന് കേൾക്കുമ്പോൾ ഈ ഒരുപാട് രൂപ അടയ്ക്കേണ്ടേ എന്ന് പേടിക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടുള്ള എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പാക്കേജായിട്ട് വച്ചിട്ടുള്ളതും ഒക്കെ ഞങ്ങളാൽ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ചെയ്യുന്നത് സോ അപ്പോൾ പലരുടെയും ഒരു വിചാരമുണ്ട് ഈ നമുക്ക് ഒരു ഒരു മാസത്തിന് മുമ്പേ ആണോ സിസേറിയൻ ആണോ എന്ന് പറയാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല കാരണം നമ്മൾ എല്ലാം നോർമലായിരിക്കുമ്പോഴും ലാസ്റ്റ് മിനിറ്റ് കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വരണം എന്നാലേ അത് വെളിയിലോട്ട് വരുള്ളൂ പക്ഷേ കുഞ്ഞിങ്ങനെ മലർന്ന് ഇങ്ങനെയും തിരിയാം അതായത് മുഖം മുകളിലോട്ട് ഇരിക്കുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിൽ സുഖപ്രസവം നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സോ സ്വിസറിയനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും സോ ഇതൊക്കെ ലാസ്റ്റ് അഞ്ച് മിനിറ്റുകളിൽ നടക്കുന്ന ഇതാണ് ചിലപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കുറയും നമ്മളൊരു മോണിറ്റർ വെച്ച് ഫുൾ ടൈം നോക്കിയിട്ടാണ് ഈ ലേബർ റൂമിൽ കിടത്തുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി അങ്ങനെയാണ് ഫുൾ ടൈം അമ്മയുടെ വയറ്റിൽ മോണിറ്റർ കടുപ്പിച്ചിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അതിൻ്റെ കൊച്ചി കൊച്ചിൻ്റെ ഇസിജി എന്ന് പറയും അതായത് ഹാർട്ടിൻ്റെ റേറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും ആ ഞങ്ങൾ ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു ആ മോണിറ്ററിൽ നമ്മൾ ശ്രദ്ധിച്ചോണ്ടേ ഇരിക്കും ആ മോണിറ്ററിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിന് വെറും ടപ് ടപ് ശബ്ദം മാത്രമല്ല ഹാർട്ട് ബീറ്റ് തന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ വേവ്സ് ഇങ്ങനെ അതിൻ്റെ ഒരു അലകൾ പോലെ ഇങ്ങനെ വരും അതിൽ ചെറിയ വ്യത്യാസം വന്നാലും നമുക്ക് പിന്നെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല കുട്ടിയുടെ ജീവൻ വെച്ച് റിസ്ക് ചെയ്യില്ല ഇമ്മീഡിയറ്റ്ലി വിൽ കൺവേർട്ട് ഇൻ ടു സിസേറിയൻ അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ജീവൻ്റെയും വില നമ്മൾ കൽപ്പിക്കുന്നുള്ളവ ആണ് ചിലപ്പോൾ നിസസ്സറി എന്ന് പറയുന്നത് അത്ര പേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായ ഒരു ഡെലിവറി ഒന്നുമില്ല ഞാനൊക്കെ എൻ്റെ പേഷ്യൻസിനെ ആറു മണിക്കൂറിൽ നടത്തിക്കാറുണ്ട് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും ബട്ട് സിക്സ് അവർ ഓൾ മൈ പേഷ്യൻസ് ഡു വാക്ക് അവർ നടക്കാറുണ്ട് അപ്പോഴത്തേക്കും ഒരു വലിയ രോഗിയായിട്ട് ഫീൽ ചെയ്യാറില്ല നെക്സ്റ്റ് ഡേ മോർണിംഗ് തൊട്ട് നോർമലായിട്ട് ഭക്ഷണം കഴിച്ച് നോർമലായിട്ട് നടക്കും എനിക്ക് എനിക്കിത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം നമ്മൾ എങ്ങനെ അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു നമ്മൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു അങ്ങനെ സിസറിനിൽ വലിയ ഒരു ഇത് മയക്കൊന്നും കൊടുക്കുന്നില്ല ആ ഭാഗം മാത്രം മരവിപ്പിക്കുന്നേ ഉള്ളൂ അതിൻ്റെ മരവിപ്പ് മാറുമ്പോൾ എണീറ്റ് നടക്കാം ഒരു പ്രശ്നവും ചെറിയ ഒരു തയ്യലേ ഉള്ളൂ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത് അണ്ട് ഞാൻ മിക്കവാറും എൻ്റെ പേഷ്യൻസ് സിക്സ് അവേഴ്സ് സെവൻ ഹവേഴ്സ് ആകുമ്പോൾ അവർ എണീറ്റ് നടക്കാറുണ്ട് എണീറ്റ് എന്ന ബാത്റൂമിൽ പോയിക്കൊള്ളാൻ പറയും സിസ്റ്റേഴ്സൊക്കെ പിടിക്കും പിടിച്ചോളും എന്നാൽ പോലും എത്രയും പെട്ടെന്ന് നടക്കുന്നോ എത്രയും പെട്ടെന്ന് കാലനക്കുന്നോ അത്രയും നല്ലതാണ് ഓക്കെ സോ അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് വരാമെങ്കിൽ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്ത് റിപ്പോർട്ട്സും കൂടെ കണ്ടാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഓക്കെ തന്നെ ഇപ്പോൾ ഒരു ആളുകൾക്ക് എന്താണ് പലർക്കും പലരും ഈ പെയിൻലെസ് ഡെലിവറി പറ്റി അതിനും പാക്കേജ് വെക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സോ കൂടുതൽ പേര് പെയിൻ ഇല്ലാതെ ഡെലിവർ ചെയ്യുമ്പോൾ നോർമൽ ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് സോ എൻ്റെ എക്സ്പീരിയൻസിന് ഞാൻ കണ്ടത് അതാണ് ഇപ്പോഴല്ല ഒരു പത്ത് വർഷമായിട്ട് ഐം ഡൂയിങ് പെയിൻലെസ് ഡെലിവറി സോ അതിൽ കണ്ട ഒരു എൻ്റെ എന്റെ എനിക്ക് ഒരിക്കൽ പോലും സിസേറിയൻ കൺവേർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല സോ വാട്ട് ഐ കുഡ് ഫീൽ കാര്യം ഞാൻ ഫീൽ ചെയ്തത് ഈ സത്യം പറഞ്ഞാൽ ഒരു സത്യം പറയണല്ലോ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജ് ലേബറിലിട്ട് ഇത് ചെയ്യുമ്പോഴേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഒട്ടും പെയിൻ സഹിക്കില്ല എന്നുള്ളത് പിന്നെ പെയിൻ സഹിക്കണം എന്നില്ല ഞാൻ ഐ എം എഗെയിൻസ്റ്റ് പെയിൻ ആണ് ആക്ച്വലി ഈ പെയിൻ സഹിച്ച് തന്നെ പ്രസവിക്കണമെന്നൊക്കെ ഭർത്താക്കന്മാർ തന്നെ ചിലര് എന്നോട് പറയും ഡോക്ടറെ കുറച്ച് പെയിൻ അറിയട്ടെ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ പെയിൻ സഹിക്കുവോ പകുതി എന്ന് ചോദിക്കും സോ ഇറ്റ് ഇസ് അത്രത്തോളം സഹിക്കാൻ പറ്റാത്ത നല്ലൊരു വേദനയാണ് സീ ഡെലിവറി പെയിൻ അനുഭവിച്ച എല്ലാവർക്കും അറിയാം വളരെ നല്ല അതായത് ലോകത്തിലെ ഏറ്റവും ത്രെഷ് ഹോൾഡ് കൂടിയ പെയിൻ എന്ന് വിധിക്കപ്പെട്ടിട്ടുള്ള ആ ത്രഷ് ഹോൾഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും റിസർച്ച് വഴി അതായത് നമ്മുടെ പഠനങ്ങൾ വഴി ഏറ്റവും കൂടിയ പെയിൻ എന്ന് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു പെയിൻ അല്ലെങ്കിൽ നമ്മൾ പഠനങ്ങളിലൂടെ കണ്ടുപിടിച്ച ഒരു പെയിൻ ഡെലിവറി പെയിൻ സെക്കൻഡ് ഓൺലി കംസ് ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ സെക്കൻഡ് ഇസ് മയോക്കടിയൽ ഇൻഫെക്ഷൻ സൊ ഫേസ്റ്റ്സ് ഡെലിവറി പെയിൻ തന്നെയാണ് സോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഗർഭപാത്രത്തിന് ചുരുക്കുകയും ആ ചുരുങ്ങുന്നതിൻ്റെ വേദനയും അന്നാലേ കുഞ്ഞ് വെളിയിലോട്ട് വരികയും ചെയ്യുള്ളൂ സോ അപ്പോൾ ആ ഒരു പെയിൻ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അത് ചിലർക്ക് വന്നിട്ട് ലക്കിലി വളരെ ചെറിയ ടൈമിനകത്ത് യൂട്രസ് ഓപ്പൺ ആവുകയും അതേപോലെ ആ യോനി ഭാഗം നന്നായിട്ട് വിരിഞ്ഞു കൊടുക്കുകയും പെട്ടെന്ന് ഡേ അത് അത് നമ്മൾ ഈ പഠിച്ചതിനെ ൊക്കെ വളരെ മറികടന്നുകൊണ്ടാണ് യഥാർത്ഥ സംഭവങ്ങൾ വരുന്നത് അപ്പോൾ സോ പലരുടെയും വിചാരമുണ്ട് ഇത്രയും പൊക്കം കുറഞ്ഞ ആൾ നോർമലായിട്ട് ഡെലിവറി ചെയ്തില്ലേ ഇത്രയും പൊക്കം കൂടിയേ എനിക്കെങ്ങനെ സിസറിൻ വന്നു അങ്ങനെയൊക്കെ സോ ഇപ്പോൾ നമ്മുടെ ഈ കോളർ ചോദിച്ച പോലെ നോർമലാക്കാൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാമോ അതുതന്നെ ആണ് പലരുടെയും ഒരു തെറ്റായ ഒരു ബോധവൽക്കരണത്തില് എൻ്റെ അടുത്ത് പല ക്വസ്റ്റിൻസ് ആയിട്ട് പലരും ചോദിച്ചിരുന്നു അപ്പം അതിൽ ഒരാൾ എനിക്കൊരു ഇത് അയച്ചിരുന്നു മെസ്സേജ് അയച്ചിരുന്നു എൻ്റെ ഇൻബോക്സിൽ അപ്പം അതിലെനിക്ക് എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം അതിൽ വന്നിട്ട് ഡോക്ടർ സ്വീറ്റീസ് ലൈഫ് ട്യൂൺസ് പറഞ്ഞു അതിൽ ഒരാൾ എന്നോട് ചോദിച്ചിരുന്ന ക്വസ്റ്റിൻ ഡോക്ടർ ഇപ്പോൾ അൺ അൺനെസറി ആയിട്ട് ഈ പെൺകുട്ടികൾ വന്നിട്ട് പഴയ പോലെ ജോലി വീട്ടുജോലിയൊന്നും ചെയ്യാത്തത് കൊണ്ട് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനാണ് വീട്ടുജോലിയൊന്നും ചെയ്യാത്തോണ്ട് പണ്ടത്തെ സ്ത്രീകളാണെങ്കിൽ അരയ്ക്കുമായിരുന്നു ആട്ടുമായിരുന്നു മുറ്റം തുട അടയ്ക്കുമായിരുന്നു ഇതൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് നോർമലായി ഇപ്പോൾ വന്നിട്ട് അന്ന് സിസേറിയൻസ് എന്ന് കേൾക്കേണ്ടത് വളരെ വല്ലപ്പോഴും ആണ് ഇപ്പോൾ വന്നിട്ട് പുള്ളി കുറച്ച് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ്ക്ക് മുകളിലുള്ള അപ്പം ആ ഒരു ജനറേഷനാണ് അതാലോചിച്ചോളണം അപ്പോൾ അങ്ങനെയായിരുന്നു സോ ഇപ്പം അങ്ങനെയല്ല കേൾക്കുന്ന ഇതെല്ലാം സിസറിയൻസ് ആണെന്ന് സോ അതിൽ പറഞ്ഞ ഒരു കാര്യം എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് പെൺകുട്ടി നന്നായിട്ട് ജോലി ചെയ്താൽ നോർമൽ ഡെലിവറി ആകും എന്നുള്ളത് അത് വന്നിട്ട് ഒരു ഇരുപത് ശത ശതമാനമൊക്കെ വേണമെങ്കിൽ അതിനോട് ഒത്തുപോകാം സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല സംഗതി ഈ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്താൽ എന്താണ് ഉണ്ടാവുന്നത് എന്ത് എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണം ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യോ അപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ അവരെ പ്രഗ്നൻസിക്ക് തന്നെ സ്പെഷ്യൽ എക്സസൈസസ് വെച്ചിട്ടുണ്ട് അവർക്ക് ആട്ടാനും അരക്കേണ്ടതൊന്നും ആവശ്യമില്ലല്ലോ സോ നമ്മളെവിടെയും ആരും ആട്ടാനും അരക്കാനൊന്നും പോകുന്നില്ല സോ നമ്മൾ പ്രഗ്നൻസി കൗൺസിലിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ ചെറിയ ചെറിയ എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരേ ഒരു ഗുണമേ ഉള്ളൂ ഇളിക്കൂടിൻ്റെ ദറ്റ് ഈസ് പെൽവിക് റീജ്യനിൽ ഉള്ള അത് വന്നിട്ട് വിരിഞ്ഞു കൊടുക്കണമല്ലോ സോ അപ്പം അതിൻ്റെ മസിൽസ് കുറച്ച് ലൂസാവും നമ്മൾ ഈ യോഗ അല്ലെങ്കിൽ എക്സസൈസസ് അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ ആട്ടിലും പറക്കലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരേ ഒരു ഇഫക്റ്റ് നമ്മുടെ ഇളിക്കൂട് ചെറുതായിട്ടൊന്ന് കൊടുക്കും പിന്നെ അതിൻ്റെ അതിനെ തമ്മിൽ ചേർക്കുന്ന ഈ എല്ലാ ബോ ബോൺസ് അതായത് ഈ ഓൾ ദ ബോൺസ് ഓഫ് ജോയിൻറ്റ് ബൈ ലിഗമെൻസ് എന്ന് പറഞ്ഞൊരു സാധനം മജ്ജ ഒരു ഒരു സോട്ട് ഓഫ് ഒരു റബ്ബർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് ഓരോരോ ബോണും കണക്ട് ചെയ്താണ് ഇങ്ങനെ ഒരു ഇലിക്വീഡ് ഉണ്ടായിരിക്കുന്നത് സോ അതെല്ലാം കുറച്ച് റിലാക്സ് ആവുമ്പോൾ കുറച്ച് വലുതാവുന്ന പോലെ ഒരു ഫീൽ കിട്ടും കുറച്ച് ഓപ്പൺ ചെയ്ത പോലെ സോ ആ കാര്യത്തിന് മാത്രമാണ് ഈ എക്സസൈസ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ വീട്ടുജോലി അല്ലെങ്കിൽ മുറ്റം അടിക്കൽ ഇതൊക്കെ ആയിരുന്നത് പിന്നെ അന്നത്തെ കാലത്ത് സിസേറിയൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം അമ്മമാർ മരിച്ചിരുന്നു എന്നുള്ള കാര്യം പലരും മറന്നുപോകുന്നു സിസേറിയൻ വീട്ടിൽ വെച്ചിട്ട് ഡെലിവറി ചെയ്തിട്ട് വയറ്റാട്ടി നോക്കും പറ്റത്തില്ല ഡീപ്പ് അറസ്റ്റ് എന്ന് പറയും തല വന്നിട്ട് തിരിഞ്ഞിട്ട് മുമ്പോട്ട് പോയിട്ട് താഴെ വരാത്ത രീതിയിൽ ഇളിക്കൂടി ചെറുതായിരിക്കും അവിടെ അറസ്റ്റഡ് ആവും ആകും അറസ്റ്റാകുമ്പോഴത്തേക്ക് അമ്മയും മരിക്കും കുഞ്ഞും മരിക്കും സോ ദിസ് വാസ് സോ കോമൺ ഇൻ ദ ഓൾഡൻ ടൈംസ് ഒരു മുപ്പത് വർഷത്തിന് മുമ്പേ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എടുത്ത് നോക്കുക ഇന്നത്തെ മെറ്റേണൽ മോർട്ടാലി ഇന്ന് മെറ്റേണറ്റൽ മെറ്റേണൽ മോർട്ടാലിറ്റി അതായത് അമ്മ പ്രസവത്തിൽ മരിക്കുന്നത് കേരളത്തിൽ പോയിൻ സീറോ വൺ പേഴ്സെൻ്റ് പോലും കാണാൻ പറ്റില്ല എസ്പെഷ്യലി ഇൻ കേരള ബിക്കോസ് ഓഫ് ദ എജ്യൂക്കേഷൻ ആൻഡ് ദ ഗുഡ് ഹെൽത്ത് കെയർ ഗിവൻ ബൈ എവ്രി സെക്ടർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ പിന്നെ ആളുകളുടെ ആ ഒരു ബോധ ഇത് ഇത് സാക്ഷരത ഹാസ് ഹെൽപ് ദം അലോട്ട് സോ ഇൻഫാക്ട് നമ്മൾ വന്നിട്ട് വാശി പിടിച്ച് ഒരു നോർമൽ ഡെലിവറിക്ക് അങ്ങനെയെല്ലാം പോകാൻ പാടില്ല ഒരാൾക്ക് ഇത് ശരി ഇപ്പം പെട്ടെന്ന് വന്നിട്ട് ഒരാൾക്ക് വന്നിട്ട് ഒരു ഡോക്ടർ നോക്കുമ്പം ആസ് എ ഡോക്ടർ ഐ എം സെറ്റ് അല്ലെങ്കിൽ ഒരാളുടെ ജീവനാണ് ആദ്യത്തെ പ്രിഫറൻസ് അല്ലാതെ നമ്മൾ വാശി പിടിച്ച് ഒരാൾക്കിപ്പം ഇവർ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും നോർമൽ ആക്കാൻ പറ്റുമോ അങ്ങനെ വാശി പിടിച്ച് ഉണ്ടാക്കേണ്ടതല്ല ഒരു നോർമൽ ഡെലിവറി ഇപ്പോൾ ഈ പറയുന്ന ഒരു കോളറ് തന്നെ ഇപ്പം വാശിക്ക് ഡോക്ടർ നോർമൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വിൽ ഷീ കീപ് കോയറ്റ് നെക്സ്റ്റ് ഡോക്ടർ വന്നിട്ട് കോർട്ടിൽ നിൽക്കേണ്ടി വരും അല്ലേ ഡോക്ടർ വിൽ ബി സ്യൂഡ് ഇൻ ദി കൺസ്യൂമർ കോർട്ട് അല്ലെങ്കിൽ ഡോക്ടർ വാദിക്കേണ്ടി വരും അതുകൊണ്ട് ഡോക്ടർ അപ്പോഴെന്താ പറയുന്നത് കറക്റ്റ് സമയത്ത് സിസേറിയൻ ചെയ്തില്ല അതുകൊണ്ടാണ് കുഞ്ഞു പോയത് ഓക്കെ സിസേറിയൻ ചെയ്താൽ ഇവർക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല ഡോക്ടർ പൈസയ്ക്ക് വേണ്ടി സിസേറിയൻ ചെയ്തു എന്ന് പറയും അതേപോലെ തന്നെയാണ് എല്ലാ സെക്ടറിലും പറയുന്നത് അതേപോലെ ഒരു പെൺകുട്ടി കുറെ ജോലി ചെയ്തതുകൊണ്ട് ഒന്നും നോർമൽ ഡെലിവറി ആവില്ല പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇത് വളരെ ആയിട്ട് വളരെ എല്ലാവർക്കും ബോധവൽക്കരണം ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് സോ ഞാൻ ഇതിൽ അതായത് വാശി പിടിച്ചല്ല പ്രസവം നടത്തേണ്ടത് പ്രസവം അതിൻ്റെ രീതിക്ക് നടക്കണം ഇപ്പോൾ ഒരാൾക്ക് നല്ല ഇപ്പോൾ എത്ര തന്നെ ഒരു കുട്ടിയായിട്ട് ജോലി ചെയ്യിപ്പിച്ചോളൂ എന്നാലും അയാളുടെ ഇളിക്കൂടിൻ്റെ ഒരു ജന്മന ഒരു പെൺകുട്ടി പത്ത് ഇരുപത് ഇരുപത്തി രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും ഇരുപത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സാകുമ്പോഴത്തേക്കും ഇളിക്കൂടിൻ്റെ ഷേപ്പ് കറക്റ്റാവും ആ ഷേപ്പ് ജന്മനാ താഴോട്ടിങ്ങനെ വി ഷേപ്പിൽ ടേപ്പർ ടേപ്പർ ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് പെൽവിസ് എന്ന് പറയും അങ്ങനെയുള്ള ഒരു ഇളിക്കൂടിൽ മൂന്ന് നാല് ടൈപ്പ് ഓഫ് പെൽവിസ് അതായത് ഇളിക്കൂടിന് തന്നെ മൂന്ന് നാല് തരത്തിലുള്ള ഘടനയുണ്ട് സോ ഇൻ ദാറ്റ് ഫോം ഈ ടേപ്പർ ചെയ്ത് താഴോട്ട് വരുന്നതാണെങ്കിൽ ആൻഡ്രോയിഡ് പെൽവിസ് അത് ലേശം പുരുഷപരമായിട്ടുള്ള രീതിയിലുള്ള ഇങ്ങനെ താഴോട്ട് വി ഷേപ്പിൽ വന്നിരിക്കണം അതിലൊരിക്ക ഒരിക്കലും നോർമൽ ഡെലിവറി നടക്കില്ല അപ്പോൾ അതുപോലും മനസ്സിലാക്കാതെ സ്കാനിൽ നമുക്കത് കണ്ടാലറിയാൻ പറ്റും പി വി ചെയ്താൽ ഡോക്ടർക്കറിയാം പണ്ട് ഡോക്ടർമാർ പി വി ചെയ്താണ് അറിഞ്ഞുകൊണ്ടിരുന്ന ഈ സ്കാൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തപ്പോൾ ഇപ്പോൾ സ്കാനിൽ കുട്ടിയുടെ തലയുടെ റേഷ്യോ ഇത്രയുണ്ട് അതായത് അത് അത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ് ദി സർക്കംഫറൻസ് ഇസ് ടെൻ സെൻറ്റിമീറ്റർ ദറ്റ് ഇസ് ഇത് അപ്പോൾ അമ്മയുടെ യോനി ഭാഗം പതിനൊന്ന് എങ്കിലും വിരിഞ്ഞാലേ ഈ പത്ത് സെൻറ്റിമീറ്റർ ഉള്ള തല വെളിയിൽ വരാൻ പറ്റുള്ളൂ തല ഇസ് ദ ഇ ഇമ്പോർട്ടൻറ്റ് വലിയ പാർട്ട് വിച്ച് ഹാസ് ടു കം നെക്സ്റ്റ് ഷോൾഡർ ഷോൾഡർ പിടിച്ചാലും പിന്നെ ഡെലിവറി നടക്കത്തില്ല സോ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആകുമ്പോഴാണ് ലാസ്റ്റ് മിനിറ്റിൽ നോർമൽ ഡെലിവറി ആവുന്നത് ഇത് മനസ്സിലാക്കാതെ നമ്മൾ കുട്ടിയായിട്ട് കുറേ ജോലി ചെയ്യിപ്പിച്ചു എന്ന് വെച്ചോളൂ അപ്പം എന്താ സംഭവിക്കുന്നത് ഈ കുറച്ച് ഇളിക്കൂട് വിരിയായിരിക്കും പക്ഷേ ഇളിക്കൂടിൻ്റെ ഓൾറെഡി ഉള്ള ഘടന അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ കോണിക്കൽ ഷേപ്പ് ആണെങ്കിലോ ഈ മറ്റേ ഒരു വി ഷേപ്പിലുള്ള ഒരു സതാണെങ്കിൽ ഈ പത്ത് സെൻറ്റിമീറ്റർ സർക്കംഫറൻസ് ഉള്ള കുട്ടിയുടെ തല എങ്ങനെയാണ് അതിലോട്ട് വരാൻ പറ്റും ഇഫ് ഷീ എസ് അത് എത്ര വിരിഞ്ഞാലും ഒരു എട്ട് സെൻറ്റിമീറ്റർ കൂടുതൽ പോവില്ല എന്ന് പറഞ്ഞാൽ സി പി ഡി എന്ന് പറയും കെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോഷൻ അതായത് തലയുടെ കുട്ടിയുടെ തലയും അമ്മയുടെ ഇളിക്കൂടും തമ്മിൽ പ്രപ്പോർഷൻ ഇല്ല സോ ഇതിനേക്കാളും അത് ചെറുതാണ് ജന്മനാ ചെറുതാണ് ചിലർക്ക് അതേപോലെ വിരിയ വിരിയാതെ വരുന്നവരുമുണ്ട് നല്ല പെൽവിസ് ആണെങ്കിലും ഇത് വിരിയാതെ പോകുന്നവരും ഉണ്ട് ലാസ്റ്റ് മിനിറ്റില് പല കാര്യങ്ങളുണ്ട് മസിൽസ് ടെൻഷൻ വരുന്നോണ്ട് അല്ലെങ്കിൽ പെയിൻ്റെ ടെൻഷൻ കൊണ്ട് ഒക്കെ വിരിയാതെ പോകുന്നവരും ഉണ്ട് സോ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി കുട്ടിയെ രക്ഷിക്കണം അമ്മയെ രക്ഷിക്കണം സോ ദ സിംപ്ലസ്റ്റ് ഓപ്പറേഷൻ ഇൻ ഗൈനക്കോളജി വി ഡു സിസേറിയൻ അല്ലെ സിംപ്ലസ്റ്റ് ഓപ്പറേഷൻ സംഭവം ദി സിംപ്ലസ്റ്റ് ഓപ്പറേഷൻ ഡോക്ടർ ഹലോ ഫീൽ സ്വാഗതം ഹലോ ഹലോ പേര് അനിതാണ് ഡോക്ടർ എന്റെ ഫസ്റ്റ് ഡെലിവറി നോർമൽ ആയിരുന്നു അപ്പൊ ഇപ്പോ സെക്കൻഡ് മന്ത് ഇതായിട്ടുണ്ട് അപ്പൊ അത് നോർമൽ ആയിരിക്കും അപ്പൊ എല്ലാരും പറയുന്നു ഫസ്റ്റ് ഡെലിവറി സിസേറിയൻ ആയതുകൊണ്ട്

നല്ല വേദന വന്ന് നോർമൽ ഡെലിവറിക്ക് ഒരു ഡോക്ടറും ട്രൈ ചെയ്യാത്തത് ഉണ്ട് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ആ സ്കാർ നല്ല വേദന വരുമ്പം ഗർഭപാത്രം ചുരുങ്ങും നന്നായിട്ട് ചുരുങ്ങും വിരിയും ചെയ്യും അങ്ങനെ വരുമ്പം ആ സ്കാർ പൊട്ടിപ്പോ അകത്തുള്ള സ്കാർ ഓപ്പൺ അപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് സ്കാറ് വിട്ടുപോകും അങ്ങനെ അവിടെ എത്ര വന്നാലും ആ പഴയ സ്ട്രെങ്ത്ത് ആ ഒരു ചെറിയ സ്കാറിൽ വരത്തില്ല റിസർവ്നിട്ട സ്കാറിൽ സോ ചിലപ്പം അത് നമ്മൾ നോർമൽ ഡെലിവറി സമയത്ത് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും യൂട്രസിന് ഗർഭപാത്രത്തിന് അത് വല്ലാണ്ട് ചുരുങ്ങുകയും വരികയും ചെയ്യുമ്പോൾ ആ സ്കാർ അങ്ങ് പോയ കുഞ്ഞ് താനേ വെളിയിൽ വന്ന് വയറിൽ കിടക്കും പിന്നെ കുഞ്ഞിൻ്റെ ജീവൻ പോവും സോ ഈസ് വൈ നോ ബഡി ഈസ് ടേക്കിംഗ് എ റിസ്ക് ആക്ച്വലി പെയിൻ വരും മുമ്പേ വൺ വീക്ക് മുമ്പെയാണ് സെക്കൻഡ് സിസേറി നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് നമുക്കിവിടെ എന്താ വേണ്ടത് ഓൾറെഡി നിങ്ങൾക്കൊരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു സെക്കൻഡ് കുഞ്ഞും സേഫ് ആയിരിക്കണം നിങ്ങളും സേഫായിരിക്കണം ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞ് എങ്ങാനും ആ സ്കാർ പൊട്ടി വെളിയിൽ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ബ്ലഡ് മുഴുവനും വയറ്റിനകത്ത് വീഴും അമ്മ അമ്മയുടെ ജീവനും അപകടത്തിലാവും കുഞ്ഞിൻ്റെ ജീവൻ ഓൾറെഡി പോയി കഴിയും അതിൻ്റെ വെളിയിൽ ഗർഭപാത്രത്തിൻ്റെ വെളിയിൽ വന്ന് വയറിൽ കിടന്നാൽ പോയി അമ്മയുടെ ജീവൻ ഇത്രയും രക്തം ഒരു മൂന്ന് ലിറ്റർ വയറിൽ തന്നെ കിടക്കും ബ്ലഡ് അത്രയും ബ്ലഡ് ഒന്നും നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വന്നാൽ അല്ലെങ്കിൽ ഡി ഐ സി എന്നൊരു സംഭവമുണ്ട് രക്തം കെട്ട പിടിക്കാത്തൊരു സംഭവം അത് എപ്പോൾ വേണമെങ്കിലും വരാം ഏത് ഇതിൽ ഡെലിവറിയിലും വരാം ഏത് സെസ്സറിയിലും വരാം ഏത് ഓപ്പറേഷനിലും വരാം അങ്ങനെ വന്നു പോയാൽ അമ്മയും പോവും സോ ഇതൊക്കെ ഞങ്ങളെല്ലാം ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് വീ ഒരു രണ്ട് ജീവനെ റിസ്ക് ചെയ്ത് വാശിക്ക് നോർമൽ ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി ഒരു സിസേറിയൻ ചെയ്ത ആളാണ് ഇന്നൊരു സിസേറിയൻ അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ അറേബ്യൻ കൺട്രീസിലൊക്കെ മൂന്ന് നാല് സിസേറിയൻ വരെ അവർ ചെയ്യുന്നുണ്ട് ബട്ട് ഇറ്റ് ഇസ് കുറച്ച് ഹൈ റിസ്ക് ആണ് അതുപോലെ അവർ നോക്കി ചെയ്യുന്നു എന്നേ ഉള്ളു മാക്സിമം ത്രീ സിസേറിയൻസ് വരെ ചെയ്യാം അതിന് അതിനുള്ളിൽ തേർഡ് തന്നെ വളരെ ആലോചിച്ചും ഇതുമൊക്കെയായിട്ട് ചെയ്യാൻ പറ്റും റിലാക്സ്ഡ് ആയിട്ട് അതേപോലെ ഡോക്ടർ നല്ല കെയർ തരുന്ന ഡോക്ടറുടെ താഴിലാണെങ്കിൽ യു ക്യാൻ ഡു ദേർഡ് സിസേറിയൻ ഓൾസോ അതർവൈസ് ഗോപിതോൺലി ടു സിസേറിയൻസ് നല്ല നല്ല രണ്ട് കുട്ടികളെ ആരോഗ്യമായിട്ട് പ്രസവിക്കുക ആൻഡ് ലുക്ക് ആഫ്റ്റർ ദം വെരി വെൽ അതാണ് ക്വാളിറ്റിയിലാണ് കാര്യങ്ങളൊക്കെ Punajani Hospital empowering the society to self confidence Dr Sweety gynecologist Punajani Hospital Aksharavidhi Road Peta Trivandrum Are you anxious about your physical mental psychological and emotional issues no more worries why fear when punajani is here Punajani Hospital empowering the society to self confidence Our Punajani Hospital is specialized to cure all gynec related issues here are the main features of our hospital keyhole surgeries for all gynec diseases, fertility treatments for couples, menopause and pregnancy counseling first time in Kerala, avoiding uterus removal operation and medical cure wherever possible, beauty and anti aging treatment, weight loss clinic, fitness and gym, sexual problems and vaginal tightening surgeries. Counseling for psychological problems in all age groups. Punajani Hospital, empowering the society to self confidence. Dr. Sweetie, gynecologist, Punajani Hospital, Aksharavidhi Road, Peta, Trivandrum. Contact us on 0471 2476399. 0471 246399. Punajani is with you forever. ഒരിക്കൽ കൂടി സ്വാഗതം നോർമൽ ഡെലിവറിയും സിസേറിയനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ സ്വീറ്റിയാണ് മാഡം പെയിൻലെസ് ഡെലിവറി തന്നെയാണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് ഉള്ളൊരു അറിവെന്ന് പറയുന്നത് നോർമൽ ഡെലിവറി പെയിൻലെസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്ന് വിചാരിക്കല്ലേ പെയിൻലെസ്സിൽ തന്നെ ഒരുപാട് അതിനു മുമ്പേ ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ ദാറ്റ് ഈസ് ഈ കൂടുതൽ എക്സസൈസ് ഗർഭിണിയെ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒരു അതുകൊണ്ട് നോർമൽ ആകും എന്നുള്ള ഒരു ഒരു മിഥ്യധാരണയാണ് അതിനെക്കുറിച്ച് ഒരു രണ്ട് വരെ എനിക്ക് പറയാനുണ്ട് വൺ മോർ തിങ് ഈ കൂടുതൽ എക്സസൈസ് ചെയ്താൽ ഇളിക്കൂട് വിരിയണമെന്നില്ല ഇളിക്കൂടിൻ്റെ ഷേപ്പ് ഓൾറെഡി നോമ നോർമൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ സാധാരണ നല്ല വിരിയാൻ പറ്റിയ ഒരു ഇളിക്കൂട് അല്ലെങ്കിൽ മൂന്നാല് തരത്തിലുള്ള ഇളിക്കൂടുകളുണ്ട് അതിൽ താഴോട്ട് വിരിയാത്ത രീതിയിലുള്ള ഓൾറെഡി ഘടനയുള്ള ഇനി ആ കുട്ടിയെ എത്ര തന്നെ നിങ്ങളിട്ട് ജോലി ചെയ്യിപ്പിച്ചാലും എക്സസൈസ് ചെയ്യിപ്പിച്ചാലും ആ കുഞ്ഞിൻ്റെ തല അതുവഴി വരുത്തില്ല അതും ഒരു കാര്യം സെക്കൻഡ് തിങ് നമ്മളെല്ലാം നോർമലാണ് അമ്മയുടെ പെൽവിസ് അതായത് അമ്മയുടെ ഇളിക്കൂട് നോർമലാണ് സ്കാനിൽ ഇപ്പോൾ നമുക്ക് സ്കാൻ ഫെസിലിറ്റീസ് ഉണ്ട് സോ ഇത് രണ്ടും കാണിക്കും അതിൽ പ്രപ്പോർഷൻ കാണിക്കും അപ്പോൾ കുഞ്ഞിൻ്റെ വെയ്റ്റ് കുഞ്ഞിൻ്റെ തലയുടെ വട്ടം പിന്നെ അമ്മയുടെ ഇളിക്കൂട് ഇതെല്ലാം നമുക്ക് ലാസ്റ്റ് ഒരു മുപ്പത്തിനാലാഴ്ച മുപ്പത്താറാഴ്ചയിൽ മുപ്പത്തി നാലാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കാനിൽ അറിയാൻ പറ്റും സോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിൽ ആദ്യമേ വന്നിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നു അമ്മയ്ക്ക് ഷുഗർ ഷുഗറുണ്ട് പ്രഷറുണ്ട് ഈ അമ്മയെ നിങ്ങൾ എക്സസൈസ് ചെയ്യിപ്പിച്ചാൽ തീർച്ചയായിട്ടും അമ്മയ്ക്കും കുഞ്ഞിനും ദോഷം വരും സോ എവിടെ വേണം എവിടെ വേണ്ട വേണ്ടെന്നുള്ളത് പ്രോപ്പർ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു അസിസ്റ്റൻസ് ഇല്ലാതെ അവരുടെ ി വിത്ത് ദി എക്സ്പെർട്സ് ഇവിടെ നിങ്ങൾ രണ്ട് ജീവനെയാണ് എല്ലാ സമയത്തും ചെയ്യുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട് സോ ദിസ് ഇസ് സോ റോങ് വെൻ യു ആർ ഡീലിംഗ് വിത്ത് ടു ലൈഫ് ഈ സമയത്തെങ്കിലും അതെല്ലാവരും ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അമ്മയും കുഞ്ഞിനെയും ഇതെയ്യുമ്പം ആ ഡെലിവറി അല്ലേ അതൊരു സിമ്പിൾ കാര്യം ഇവിടെ എല്ലാവർക്കും ഒരു തോട്ടുണ്ട് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ സിമ്പിൾ എവ്രി ഡെലിവറി ഡോക്ടർക്ക് മാത്രമേ അറിയാവൂ ഡോക്ടറും വീണ്ടും ജനിക്കുകയാണ് ആക്ച്വലി ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ആ അമ്മ ഓക്കെ കുഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഡോക്ടറ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ മരണപ്പെട്ട് വീണ്ടും ജ ജനിക്കുകയാണെന്ന് പറയാം വി ഫീൽ ദാറ്റ് ബിക്കോസ് അത് ഓരോരോ ചെറിയ പ്രോബ്ലംസിലും നമുക്ക് വന്നിട്ട് എന്തും സംഭവിക്കാം സോ അത്രയും സേഫായിട്ട് അമ്മയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ പറയുമല്ലേ ഡോക്ടറുടെ അടിനാലിൽ നിന്നൊരു ഇതുണ്ട് ഒരു സംഭവമുണ്ട് ഒരു ഇത് ചെറുത്തുന്നത് ഭയങ്കര ടെൻഷനിൽ നമുക്കത് ഉണ്ടാവും അഡ്രിനാലിൻ ലെവൽസ് ഞങ്ങളുടെ അത്ര ഹൈ ആയിരിക്കും അല്ലാതെ മനഃപൂർവ്വം കൊണ്ടുപോയി സുസാര്യം ചെയ്യുക അങ്ങനെയല്ല പിന്നെ കുറേ എക്സസൈസ് ചെയ്തതുകൊണ്ട് നോർമൽ ഡെലിവറി ആകുമില്ല അതിന് അത് മാത്രമല്ല എക്സസൈസ് ചെയ്യാൻ പാടില്ലാത്ത കുറേ ഗർഭിണികളുണ്ട് ഞാൻ പറഞ്ഞു മാം ഒരു കോൾ ഉണ്ട് ഹലോ സ്വാഗതം ആരാ ഹലോട് ചോദിച്ചോളൂ രേഷ്മ പറഞ്ഞോളൂ ഡെലിവറി കഴിഞ്ഞിട്ട് ആയിരുന്നു പക്ഷെ വയർ ഇതുവരെ കുറഞ്ഞിട്ടില്ല അതുപോലെ ഒരു നൈൻ മന്ത്രി ഒന്നുമില്ല ഒരു സെവൻ എയ്റ്റ് മന്ത്രി പക്ഷെ അത് കൊറയുന്നില്ല അപ്പം അതിന് എന്താ ചെയ്യണ്ടേ ഗർഭപാത്രം നല്ല ചുരുങ്ങിയല്ലോ ഡോക്ടർ രണ്ടാമത് കൊണ്ട് കാണിച്ചല്ലോ അല്ലേ ചുരുങ്ങിയൊന്നും ഫാറ്റി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ എല്ലാ പെൺകുട്ടികളുടെയും വീട്ടുകളിലുള്ള ഒരു പ്രശ്നം ഡെലിവറി കഴിയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കാറുണ്ട് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഓവർ ശുശ്രൂഷണം ദാറ്റ് ഈസ് ഓവറായിട്ട് ഭക്ഷണം കഴിപ്പിക്കുക ആരോഗ്യം വരട്ടെ പാല് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഓവറായിട്ട് കഴിപ്പിക്കുകയല്ല വേണ്ടത് ക്വാളിറ്റി ഫുഡ് കഴിക്കുകയാണ് വേണ്ടത് കുറേ ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചാൽ ആരോഗ്യം കിട്ടില്ല ബട്ട് യു ടേക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രോട്ടീൻ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പയറ് കടല അങ്ങനെ അതിനൊരു ന്യൂട്രീഷൻ പ്ലാൻ തന്നെ ഉണ്ട് വണ്ണം വയ്ക്കുകയല്ല വേണ്ടത് ആരോഗ്യപരമായിട്ട് ഇരുന്നാലേ കുഞ്ഞിന് പാലും കിട്ടുള്ളൂ അമ്മയുടെ വെയ്റ്റും നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യൂ നമ്മുടെ നാട്ടിൽ സംഭവിക്കണെന്താ ഒരു ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ശുശ്രൂഷ പിന്നെ വന്നിട്ട് പ്രസവ ശുശ്രൂഷ ഇതൊക്കെ കഴിയുമ്പം നെയ് കൂടിയ കുറെ സംഭവങ്ങളൊക്കെ അത് ഗർഭിണി പ്രസവിച്ച കുട്ടിക്ക് കൊടുക്കുക ദെൻ ഭക്ഷണം എല്ലാം ഫാറ്റ് കൂടിയ ഭക്ഷണമായിരിക്കും കൊടുക്കുന്നത് പിന്നെ ഈ കുറേ സംഭവങ്ങൾ കഴിക്കാനൊക്കെ ഈ നാട്ടുമരുന്ന് പോലത്തെ സംഭവങ്ങൾ കൊടുക്കണേലെല്ലാം നെയ്യാണ് അതിൻ്റെ ബേസ് അങ്ങനെ വരുമ്പോൾ നാച്ചുറലി ഫാറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ വയർ ഇത്രയും വലുതായിട്ട് ചുരുങ്ങിയതാണ് അപ്പോൾ ഇവിടെ ലൂസ് ഫാറ്റായിരിക്കും വയറിൽ സ്കിന്നും ലൂസായിരിക്കും അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഫാറ്റ് അവിടെ പോയി അടിയും അതാണ് ഈ വയറ് ചിലർക്കൊന്നും ഗർഭധാരണം കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് അങ്ങനെ വയറ് ചാടിപ്പോകുന്നത് സോ ഒരു ടു മന്ത്സ് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വി ആർ ഡു ടീച്ചിങ് ദം പോസ്റ്റ് ഇത് പാർട്ട് ടം എക്സസസൈസസ് അതായത് പ്രസവം കഴിഞ്ഞ് ഒരു സിസേറൻ കഴിഞ്ഞാണെങ്കിൽ സിക്സ്റ്റി ഡേയ്സ് കഴിഞ്ഞ് സ്ലോ അബ്ഡോമിനൽ എക്സൈസസ് നമ്മൾ പറഞ്ഞു കൊടുക്കാറും ഉണ്ട് കൗൺസിലിങ്ങും കൊടുക്കാറുണ്ട് അബൌട്ട് ന്യൂട്രീഷൻ അതായത് എങ്ങനെ വണ്ണം വെക്കാതെ പഴയ പോലെ മെയിൻ്റെ ചെയ്യണം എന്നാൽ ആരോഗ്യപരമായിട്ട് ബെസ്റ്റായിരിക്കുകയും ചെയ്യണം പാല് കൂടാനുള്ള വഴികൾ എന്താണ് ഇതിനെല്ലാം നമ്മൾ ഇപ്പോൾ കുറേയൊക്കെ ശാസ്ത്രീയമായിട്ടല്ല വളരെ അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള പഴയ രീതികളിലാണ് പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു ആ രീതികളിലാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് അതാണ് ഈ വണ്ണം വയ്ക്കുന്നതും ഓവറായിട്ട് ഇത് വരുന്നതും സോ ഈ വയറ് ചാടുന്നതും ഒക്കെ അപ്പോൾ ഒരു സിക്സ്റ്റി ഡേയ്സ് കഴിയുമ്പം ഒരു പ്രോപ്പർ അബ്ഡോമിനൽ എക്സസസൈസുണ്ട് ഓവറല്ല നമ്മൾ ആദ്യം ചെറുതായിട്ടുള്ള അബ്ഡോമിനൽ എക്സസൈസസ് പറഞ്ഞു കൊടുക്കും ന്യൂട്രീഷണൽ പ്ലാൻ കൊടുക്കും ആൻഡ് എക്സസൈസസ് നമ്മൾ അവിടെ വന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ട്രെയിനറുണ്ട് പറഞ്ഞു കൊടുക്കും അവർക്ക് എന്നിട്ട് ഡെൻ വീട്ടിൽ പോയിട്ട് പോവുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ റെഗുലർ മോണിറ്ററിങ് ഫോർ ഒരു സിക്സ് മന്ത്സ് വെയ്റ്റ് മോണിറ്ററിങ്ങും ആരോഗ്യത്തിൻ്റെ മോണിറ്ററിങ്ങും അതായത് ബ്ലഡിൻ്റെ അളവൊക്കെ നോർമലായോ അങ്ങനത്തെ ആഫ്റ്റർ നിങ്ങൾ എവിടെ ഡെലിവറി ചെയ്താലും പോസ്റ്റ് ഡെലിവറി കെയർ നമ്മൾ ഇങ്ങനെ കൊടുക്കാറുണ്ട് സോ ആ ഒരു ഇത് ശുശ്രൂഷയൊക്കെ ചെയ്തോളൂ അത് ഈ ദേഹം തിരുമുക പിന്നെ മസിൽ റിലാക്സേഷന് അതൊക്കെ നല്ലതാണ് പക്ഷേ സിസേറിയൻ ചെയ്ത ആൾ ആ മുറിവിൽ എണ്ണ തേക്കുന്നത് മഞ്ഞൾ തേക്കുന്ന എന്തായാലും എണ്ണയൊക്കെ അതിലോട്ട് തേ തേക്കുന്നത് കുറേ ചൂട് ഭയങ്കര ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുളിക്കുന്ന അതൊക്കെ ഇത് ചെയ്താൽ ആ സിസേറിയൻ്റെ മുറിവ് പഴുക്കും തീർച്ചയായിട്ടും സോ ദയവ് ചെയ്ത് അതൊന്നും സിസേറിയൻ ചെയ്ത ഒരാൾക്ക് അത് ഈവൻ നോർമൽ ഡെലിവറി പോലുള്ളവർക്ക് പോലും വളരെയധികം ചൂടിൽ ഒരാളുടെ ദേഹം പൊള്ളുന്ന രീതിയിൽ ഈ ശുശ്രൂഷകൾ ദൈവം ഇത് ചെയ്യരുത് സിക്സ്റ്റി ഡിഗ്രി സി ഇതാണ് നമ്മൾ പറഞ്ഞത് ബോയിലിംഗ് പോയിന്റിൽ ചൂടുവെള്ളം ഒരാളുടെ ദേഹത്ത് ഒഴിച്ചു കൊടുക്കരുത് അവർക്ക് വളരെ ദോഷങ്ങളുണ്ടാക്കുക അറുപത് ഡിഗ്രി അതാണ് നമ്മുടെ ഹീറ്റർ ടെമ്പറേച്ചർ അങ്ങനെ വെക്കാമെങ്കിൽ അല്ലെങ്കിൽ വെട്ടിത്തെളയ്ക്കണമല്ല കുറച്ചൊരു നോർമൽ ടെമ്പറേച്ചറിൽ അതിൽ ഈ ഇലകളൊക്കെ ഇട്ട് കുളിച്ചോളൂ നമ്മുടെ പഴയ രീതികളിൽ കുറേ നല്ലതുണ്ട് പക്ഷേ അതിൽ ഈ ഭക്ഷണം കഴിക്കുന്ന രീതി ചിലതൊന്നും ഓവർ ഫാറ്റ് കഴിക്കുന്ന ഒരു രീതിയുണ്ട് ഈ സൂപ്പ്സൊക്കെ ഒരുപാട് ഫാറ്റി സൂപ്പുകളൊക്കെ കുടിക്കുന്നത് നോൺ വെജ് സൂപ്പൊക്കെ നല്ല സൂപ്പ്സൊക്കെ കുടിച്ചോളൂ പക്ഷെ ഫാറ്റ് അതിൽ കുറച്ചാണ് വെക്കേണ്ടത് പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും കൂടുതൽ കഴിക്കുക കാർബോഹൈഡ്രേറ്റ്സ് അതായത് ഈ ചോറ് മരിച്ച ഇനി കിഴങ്ങ് വർഗങ്ങൾ കുറയ്ക്കുക പിന്നെ നല്ല ഫുഡെന്ന് പറയുന്ന സംഭവങ്ങൾ ഒരു ന്യൂട്രീഷൻ പ്ലാൻ ഉണ്ട് അത് തരാം അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാലൊക്കെ നന്നായിട്ട് ആദ്യമേത് തുടങ്ങിയാൽ പാലൊക്കെ നല്ല രീതിയിൽ കിട്ടും ഓക്കെ ഓക്കെ വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് പിന്നെ ഈ ലാസ്റ്റ് മിനിറ്റില് എല്ലാരും പറഞ്ഞ ഡോക്ടർ മനഃപൂർവ്വം സുസറുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു അത് എന്ത് സംഭവിക്കണമെന്ന് ഞാൻ പറയാം ലാസ്റ്റ് ഈ ഞാൻ പറഞ്ഞ പോലെ തല വന്നിട്ട് ഈ ബാക്ക് പോർഷൻ തിരിഞ്ഞിങ്ങനെ വരണം ബേബിയുടെ ലൈക്ക് ദിസ് സോ അങ്ങനെ വരുമ്പോഴേ ബേബി പുറത്തോട്ട് വരുള്ളൂ സം ഹെഡിന്റെ ടേൺ വരുന്നത് കുഞ്ഞ് താഴോട്ട് ഇറങ്ങും ഹെഡിന്റെ ടേൺ വരുന്നത് എപ്പോഴെന്ന് വെച്ചാല് ഈ ലാസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ്സ് താഴെ ഇറങ്ങുമ്പോൾ അതാണ് ദ ക്രൂഷ്യൽ ടൈം ആ സമയത്ത് എന്ത് പറ്റും ഇളിക്കോട് ചെറുതാണെങ്കിൽ നടുക്ക് വെച്ച് കുഞ്ഞിൻ്റെ തല അവിടെ പിടിച്ചു പോകും അറസ്റ്റ് അതിന് തന്നെ ഡീപ്പ് ട്രാൻസ്ഫേഴ്സ് അറസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അവിടെ അറസ്റ്റഡ് ആയി പോകും ഇതൊന്നും അറിയാതെയാണ് ആളുകൾ ഇത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെയാണ് ഡോക്ടർ സിസേറും ചെയ്തു പൈസ വാങ്ങിച്ചു സി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വി ആർ ഓൾസോ ഡൈയിങ് വിത്ത് ദ പേഷ്യൻ്റ് ആൻഡ് ലിവിങ് അഗൈൻ സോ പ്ലീസ് അതാണ് ഞാൻ പുനർജനീന്ന് പേര് തന്നെ അതാണ് ഞങ്ങളും പുനർജനിക്കുകയാണ് വീണ്ടും ഐ ഐ ഹ് ആഫ്റ്റർ എവറി ഡെലിവറി സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഗൈനക്കോളജിസ്റ്റ് ഇങ്ങനെ തെറ്റ് പറയുമ്പേ ഒന്ന് മനസ്സിലാക്കും ആരും രണ്ട് ജീവനെ ഇല്ലാണ്ടാക്കാനല്ലല്ലോ വിചാരിക്കണേ സോ ലാസ്റ്റ് മിനിറ്റ് അവിടെ അറസ്റ്റഡ് ആയിപ്പോവും സോ ഇമ്മീഡിയറ്റ്ലി വി സാർ ഈ എപ്പോഴും നോക്കിയാൽ ഈ നമ്മുടെ ലേബർ റൂമിൻ്റെ തൊട്ട് ഒരു ചെറിയ വാതിൽ കാണും ടുവോഡ്സ് ദി എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ സോ ഇമീഡിയറ്റ്ലി വി ഷിഫ്റ്റ് ദി എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ ഇമ്മീഡിയറ്റ്ലി സെറി ടു മിനിറ്റ്സിനകത്ത് ബേബി എടുക്കണം ഈ അറസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ ബേബി വിൽ ഗോ സോ ഇതെല്ലാം വലിയ വലിയ സംഭവങ്ങൾ ആക്ച്വലി പലരും അറിയാ അറിയാറില്ല അപ്പം ആ ടു മിനിറ്റ്സിനകത്ത് ഓപ്പൺ ചെയ്ത് ബേബിയെ പുറത്തെടുക്കണത് ഡു യു നോ എന്തുമാത്രം ട്രെയിനിങ് എന്തുമാത്രം എക്സ്പീരിയൻസ് എന്തുമാത്രം ടെൻഷനാണ് ഡോക്ടർക്ക് എന്നുള്ളത് സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് തിങ് ഈ ലാസ്റ്റ് മിനിറ്റിൽ കുട്ടി മുകളിലോട്ട് നോക്കിയിരുന്നാൽ വരത്തില്ല അപ്പോഴത്തേക്കും തല തിരിഞ്ഞ് നമുക്ക് നോർമൽ ഡെലിവറി ചെയ്യാം സോ വി വിൽ കൺവേർട്ട് ഇൻ ടു അത് ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സിലായിരിക്കും പേഷ്യൻസിനാളുകൾ നമ്മൾ അറിയിക്കുന്നത് ഡെലിവറി റൂമിൽ ഇരിക്കുമ്പോഴാണ് ഇത് നമുക്ക് സിസ്റ്ററിനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടിവരും ഇത് വേണം അങ്ങനെ തല തിരിഞ്ഞിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ അറസ്റ്റഡ് ആയി കിടക്കുമ്പോഴും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും കുഞ്ഞിലോട്ട് പോകുന്ന ഒരു സംഭവം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് വന്നിട്ട് ലക്കിലി ഇപ്പോൾ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് സ്കാനില് കുഞ്ഞിൻ്റെ തലയ്ക്ക് ചുറ്റി കോഡ് ചുറ്റി കിടക്കുന്നത് സോ അപ്പോൾ എന്ത് പറ്റുന്നെച്ചാൽ അതൊരു കയറ് പോലെ ഇങ്ങനെ ചുറ്റി കിടക്കണം കുഞ്ഞ് മുകളിലിരിക്കുന്നു അപ്പം ഈ ഡെലിവറി പൊയിൻ വരുമ്പോൾ കുഞ്ഞ് താഴോട്ട് വരാൻ നോക്കുന്നു സോ മുകളിലാണ് ഇത് പ്ലാസന്റെയും കോടും മുകളിലാണ് ഇരിക്കണത് ഗർഭപാത്രത്തിന്റെ മുകളിൽ കുഞ്ഞിങ്ങനെ താഴോട്ട് വരുന്നു അപ്പൊ കയറ് പോലെ ഇത് വലിയാണ് അപ്പം കുഞ്ഞിനെ താ മോളിലോട്ട് വീണ്ടും ഈ കൊടി പൂക്കിൾ കൊടിയെന്ന് പറയുന്നത് മുകളിലോട്ട് വലിച്ച് കുഞ്ഞിൻ്റെ കഴുത്തിന് ചുറ്റും നമ്മളൊരു കയറിട്ട് ഇറക്കിയ പോലെ ആവുകയാണ് ഓരോ ഡെലിവറി പൊയ്ൻ വരുമ്പോഴും കുഞ്ഞ് താഴെ ഇറങ്ങാൻ ശ്രമിക്കും അപ്പോഴത്തേക്ക് ഈ കയറ് പോലത്തെ ഈ പൂക്കൾ കയറ് ഇങ്ങനെ വരി വരികയും സോ ഇത് നമ്മൾ ആക്ച്വലി നേരത്തെ ഇപ്പോൾ സ്കാനിൽ നമ്മളെ ഡിജിറ്റൽ സ്കാനിലൊക്കെ ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് സോ ആ സ്കാൻ വഴി അറിയുന്നതുകൊണ്ട് നേരത്തെ നമ്മൾ പറയും കോഡ് അറൗണ്ട് ദ നെക്ക് ഉണ്ട് ഒരു ഒരു നോട്ട് വീണിട്ടുണ്ട് സോ ഇത് നോർമൽ ഡെലിവറിക്ക് പോകാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ പണ്ടൊക്കെ എന്താ ഇത് അറിയാൻ പറ്റില്ലായിരുന്നു ലാസ്റ്റ് മിനിറ്റ് വരെ കുഞ്ഞിന്റെ തല ഇറങ്ങണ തല ഇറങ്ങണ എന്ന് പറയും ഒന്നുമല്ല ഞങ്ങളുടെയൊക്കെ മുമ്പിലത്തെ ജനറേഷൻ ലോസ് ദ ബേബി ഓൾസോ ഇങ്ങനെയാണ് കുട്ടി മരിച്ചു പോയി കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ സോ അത് അറിയാൻ പറ്റത്തില്ല ദാറ്റ് ഇസ് ഈ കോഡാണ് ഇതൊക്കെ പ്രശ്നം എന്നുള്ളത് പക്ഷെ ഇപ്പൊ നമുക്ക് സ്കാൻ വഴി നേരത്തെ അറിയാം കോഡാണ് പിന്നെ കുറച്ചു നേരത്തിൽ അല്ലാതെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്കറിയാം കുറച്ചു നേരത്തിൽ കൊച്ചു താഴെ വരുന്നില്ല ഹാർട്ട് ബീറ്റ് കുറഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കും വളരെ കുറയാൻ തുടങ്ങും ഹാർട്ട് ബീറ്റ് പിന്നെ നമുക്കൊരു സെക്കൻഡ് പോലും നിൽക്കാം ഞങ്ങൾക്ക് ഈ പിന്നെ ഈ നോർമലും സിസേറിനും തമ്മിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള സമയം വളരെ കുറവാണ് അതിൻ്റെ ഇടയ്ക്ക് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയണം വെളിയിൽ നിൽക്കുന്ന ഹസ്ബൻഡ് അമ്മ എല്ലാവരുടെ അടുത്തും കൺവിൻസ് ചെയ്യണം ഡോക്ടർ ഇത് സിസ്സറിന് അത്യാവശ്യമാണെന്ന് വെച്ചാൽ അവരറിയുന്നില്ല അകത്ത് നടക്കണം സോ ഇപ്പം ഐ ഹാവ് ഓൾസോ ഡിവൈസ്ഡ് അനദർ തിങ് ഇപ്പം ഹസ്ബൻഡ് ഇഫ് ഹി വോൺസ് ഹി ക്യാൻ അക്കമ്പനി ദി ലേഡി ഇൻ ഡെലിവറി സോ ദൈ ന്യൂ പ്ലാൻ ഓഫ് ഡൂയിങ് എന്നുവച്ചാല് അത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് സോ ഹസ്ബൻഡിന് വേണമെങ്കിൽ ചിലപ്പോ ഹസ്ബൻഡ് കൂടെ ഇരിക്കുമ്പോൾ ദ ഗേൾ മെയ് ഫൈൻഡ് ഇറ്റ് ബെറ്റർ സോ ആ ലാസ്റ്റ് മിനിറ്റിൽ ലാസ്റ്റ് ഡെലിവറി ടൈമിൽ വരെ ഐ അത് അത് ഈ പറഞ്ഞ പോലെ ചില ഹസ്ബൻഡ്സ് അവരെ തലയിറങ്ങി വീഴാറുണ്ട് അങ്ങനെയുള്ളവരെ നമ്മളും കൂടെ അതും കൂടി ഒരു സൈഡിൽ കിടത്തേണ്ടി വരും സൊ ദറ്റ് വാസ് അതും നടന്നിട്ടുണ്ട് പക്ഷേ ധൈര്യമുണ്ട് യു ആർ റെഡി ടു സപ്പോർട്ട് യുവർ വൈഫെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ട് ആക്ച്വലി അയാൾക്കും മറ്റേ ഈ ഇത് സ്റ്റെറൈൽ സൂട്ടൊക്കെ കൊടുത്ത് ഞങ്ങളെ അകത്ത് കയറ്റി അടുത്തിരുത്തി ആക്ച്വലി ഹസ്ബൻഡിന് കയ്യിനെ പിടിച്ചിട്ട് ഇരിക്കണം സോ അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കാറുണ്ട് രണ്ട് കാര്യത്തിൽ ഒന്ന് ഹസ്ബൻഡ് ക്യാൻ സി വൈ വി ആർ കൺവേർട്ടിങ് ടു സിസേറി എന്നുള്ളത് ഒരാളെങ്കിലും സാക്ഷി കാണുമല്ലോ വെളിയിലിരുന്ന് വെറുതെ പറയില്ല ഡോക്ടർ പൈസയ്ക്ക് സുസാരം ചെയ്തു സോ ഇറ്റ് ഇസ് ഓൾവേസ് നൈസ് ഇഫ് യു കീപ് ദി ഹസ്ബൻഡ് നിയർ ബൈ പിന്നെ ചില പെൺകുട്ടികൾ പറയും വേണ്ട എനിക്ക് ആരും അങ്ങനെ അടുത്തിരിക്കണം എനിക്ക് ഇഷ്ടമല്ലെന്ന് അത് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് പെൺകുട്ടിയുടെ പ്രിഫറൻസിനാണ് അപ്പം ചിലർ പറയും എൻ്റെ ഹസ്ബൻഡ് വന്നിരുന്നാൽ കൊള്ളാം ഞങ്ങൾ ചോദിക്കും ആക്ച്വലി അപ്പം ചിലർക്ക് വന്നിട്ട് അമ്മ ഇരുന്നാലാണ് നല്ലതെന്ന് പറയും സോ എനിബഡി ഹൂഷി വോൺസ് ടു ബി സ്ട്രെങ്ത് അവരെ ഞങ്ങൾ ഞങ്ങൾ എല്ലാ സൂട്ടും മറ്റേ ഏപ്പറിനും ഒക്കെ ഇട്ട് അകത്ത് ഇരുത്താറുണ്ട് സോ ദാറ്റ് ഓൾവേസ് ഹെൽപ്സ് പിന്നെ അവർക്കൊരു സാക്ഷിയുമായി

ആ എനിക്ക് നാല്പത്തിയാറ് വയസ്സുണ്ട് ഞാന് രണ്ട് മക്കളുണ്ട് മോള മൂത്താളിനും ഇരുപത് വയസ്സ് ഇളയാളിനും പതിനാറായി നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പൊ എനിക്ക് ഒരു രണ്ട് വർഷം മുന്നേ ഒരു ലെഫ്റ്റ് ഓവറിൽ ഒരു സിസ്റ്റ് പോലെ വന്നു അത് ആദ്യമൊന്നും അറിയാൻ പറ്റില്ല ഇടയ്ക്ക് പെയിൻ വന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞ ഒരു പത്തര സെന്റിമീറ്ററോളം വലിപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അത് കീബോൾഡ് വഴി സിസ്റ്റ് മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല ഓവറി ഫുൾ കവർ ചെയ്ത് നിന്നു അങ്ങനെ ഓവറിയും കൂടി റിമൂവ് ചെയ്തു പക്ഷെ അതിന് ശേഷം എനിക്ക് ആ ടത്ത് കാലിന് ഭയങ്കര ഒരു തരിപ്പുണ്ട് രാത്രി ഒക്കെ ഭയങ്കരമായിട്ട് തരിച്ചിട്ട് വല്ലാത്തൊരു വേദനയാണ് എത്ര വർഷമായി ഈ വർഷം ചെയ്തിട്ട് എത്ര വർഷമായി രണ്ടു വർഷമാകുന്നു ആ രണ്ട് വർഷം ഒന്ന് സ്കാൻ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കണം ഇനി മറ്റു ഓവറിൽ വളർച്ച ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ ഈ അടുത്താലത്ത് ചെയ്തു കുഴപ്പമില്ലായിരുന്നു പക്ഷെ കാല് തരിപ്പ് രാത്രി കിടന്നിട്ടൊക്കെ ഭയങ്കര വേദനയാണ് അതെന്താ എനിക്ക് ഈ അർദ്ധമെൻറ്റ താഴെ മുട്ട് വരെയാണ് വേദന ഈ രണ്ട് വർഷത്തിന് മുമ്പ് ചെയ്ത ഒരു ഓപ്പറേഷൻ കാരണം ഇപ്പൊ കാലവേദന വരുന്നെനിക്ക് തോന്നുന്നു പക്ഷേ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് തുടങ്ങി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴേ ഉണ്ട് ഇടയിലിടയില് വരുന്നുണ്ടല്ലോ ഒരു കാലില് ഒരു ആ ചെയ്ത ആ സൈഡ് മാത്രം ഇടത് സൈഡ് ഓക്കെ സ്കാനൊക്കെ ചെയ്തു സ്കാനൊക്കെ നോർമൽ അല്ലേ സ്കാൻ ഇല്ല അല്ല സ്കാനിൽ ബാക്കി എല്ലാ അവയവങ്ങളും നോർമൽ അല്ലേ സോ അപ്പം ഇത് വന്നിട്ട് നമുക്ക് നമ്മളെ പൊതുവേ ഒരു നമ്മൾക്കൊരു ഉണ്ട് നമ്മളുടെ എല്ലാം ഒരു മനസ്സിനകത്ത് ഒരു ഓപ്പറേഷൻ ചെയ്ത എല്ലാ പ്രശ്നങ്ങളും പിന്നെ വരണ ഒരു തലവേദന തൊട്ട് വൈരലിൻ്റെ വേദന വരെ ആ ഓപ്പറേഷൻ്റെ ആണെന്ന് അങ്ങനെ വരണം എന്നില്ല ഒരു ഓപ്പറേഷൻ്റെ എന്തെങ്കിലും വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വിതിൻ വൺ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിനകത്ത് നമുക്കറിയാൻ പറ്റും അത് ഓപ്പറേഷൻ്റെ പ്രശ്നമാണെന്നുള്ളത് നാല്പത്തഞ്ച് അതായത് ആറാഴ്ച അതാണ് ടൈം അതിൻറ്റകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതേ ഇമീഡിയറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ഡേസ് അതായത് രണ്ട് ദിവസത്തിനകത്ത് അറിയാൻ പറ്റും പ്രോബ്ലം ഉണ്ടെങ്കിൽ വലിയ പ്രോബ്ലംസ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഹോ ആ ഓപ്പറേഷൻ കാരണം അതല്ല അതിൻ്റെ ലോങ് ടേം ഇഫക്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആറാഴ്ചക്കുള്ളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കും അല്ലാതെ രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾ പണ്ട് ചെയ്തൊരു ഓപ്പറേഷൻ കാരണം ആയിരിക്കില്ല കാലിൽ ക്രാംസ് വരുന്നതായിരിക്കും ഇത് കാൽഷ്യമോ അങ്ങനത്തെ സപ്ലിമെൻസോ വലതും കൂടുതൽ ആക്കാൻ നോക്ക് ഫോർട്ടി ഫോർ ഇയേഴ്സായി അല്ലേ സോ നാച്ചുറലി നിങ്ങളുടെ ഹോർമോൺസിൻ്റെയൊക്കെ അളവ് കുറയുന്നുണ്ട് നാച്ചുറലി ഒക്കെ കുറയുന്നുണ്ടാവും ആൻഡ് ഓൾസോ വേറെയും സംഭവങ്ങൾ ഒന്ന് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടി നോക്കേണ്ടതുണ്ട് അത് നോക്കിയാൽ ഇത് ചിലപ്പം ക്രാംസ് ആയിട്ട് വരുന്നതായിരിക്കും അതിനെ നമുക്ക് ശരിയാക്കാൻ പറ്റും അതിന് ആ ആ ഓപ്പറേഷനെ വിചാരിച്ചോണ്ടേ ഇരിക്കേണ്ട അതുകൊണ്ടാണിതെന്ന് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആറാഴ്ചയ്ക്കുള്ളിൽ അറിഞ്ഞതന്നെ രണ്ട് വർഷം വരെയൊന്നും കാത്തിരിക്കേണ്ടി വരില്ല ഓക്കെ റൈറ്റ് വളരെ സന്തോഷം ഡോക്ടർ നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഈ പെയിൻലെസ് ഡെലിവറി ഡെലിവറി എന്തെങ്കിലും സൈഡ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളെ ഇട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കരുത് ഡോക്ടേഴ്സ് പറഞ്ഞതിന് ശേഷം ബിക്കോസ് നോർമൽ ഡെലിവറി ആകാതിരിക്കാനുള്ള പല വലിയ കുട്ടി നാലര നാലര കിലോ ബേബി ആണെങ്കിൽ നോർമൽ ഡെലിവറി ആവില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും കുട്ടിയിട്ട് ജോലി ചെയ്യിപ്പിച്ചോളൂ ഡോക്ടറുടെ തെറ്റുമല്ല ബേബി ഇതാവും ഡയബറ്റിക് മദറിന് വലിയ കുട്ടികളുണ്ടാവും സോ അവിടെയും സിസറിനാവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയണതിൽ തെറ്റില്ല പിന്നെ പ്രഷറുള്ള ഒരു ആദ്യമേ പ്രഷറുള്ള ഒരു അല്ലെങ്കിൽ ഏഴ് മാസം ആറ് മാസം ഏഴിൽ പ്രഷറുള്ള ഒരു കുട്ടിക്ക് ഫുൾ റെസ്റ്റാണ് വേണ്ടത് അപ്പോഴത്തേക്ക് ഓവറായിട്ട് നമ്മൾ എക്സസൈസ് വല്ലതും ചെയ്യിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വേറെ വലിയ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത് നല്ല റെസ്റ്റ് വേണം കരിച്ച് തലച്ചോറിലേക്ക് ബ്ലഡ് പോകണം ഹൈപ്പർ ടെൻഷനുള്ള അതും പ്രഗ്നൻസിയും കൂടെ ഉള്ളപ്പം അതൊരു കാര്യം കുഞ്ഞിലോട്ട് പോകുന്ന ബ്ലഡും കുറയും സോ കുഞ്ഞിനും ദോഷം വരും സോ കൂടുതൽ എക്സസൈസ് ചെയ്താൽ നമുക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ കുഞ്ഞിലോട്ട് കിട്ടത്തില്ല സോ എക്സസൈസൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യുക നോർമൽ ഡെലിവറി ലാസ്റ്റ് മിനിറ്റിലും നോർമൽ ഡെലിവറി സിസേറിയനായിട്ട് മാറാം ലാസ്റ്റ് മിനിറ്റ് ആ തല തിരിഞ്ഞ് വരണവരെ നോ ഡോക്ടർ ക്യാൻ സേ വെതർ ഇറ്റ് വിൽ ബി നോർമൽ ഓർ സിസേറിയൻ ഡോക്ടർ തലയിൽ വയ്ക്കണ്ട സ്കാനൊക്കെ അതിന് മുമ്പ് എല്ലാം നോർമലായിട്ട് എല്ലാം ചെയ്യും പക്ഷെ അപ്പോൾ തല തിരിഞ്ഞിട്ടില്ലല്ലോ ലാസ്റ്റ് പെയിൻ വരുമ്പോഴല്ലേ തല തിരിയുന്നത് അപ്പോഴ് കുഞ്ഞിൻ്റെ തല നേരായിട്ട് തിരിയാതെ തിരിഞ്ഞാണ് വരണതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സിസേറിയൻ തന്നെ ചെയ്യാൻ പിന്നെ തല താഴോട്ട് വന്നില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കുറേയൊക്കെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്നാലും ഇറ്റ് സ്റ്റിൽ അ ലാസ്റ്റ് ത്രീ മിനിറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് എന്താ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ ഫൈവ് മിനിറ്റ്സിൽ നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട് അതൊരു കാര്യം പിന്നെ ഈ പെയിൻലെസ് ഡെലിവറി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നു ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ചെറിയ ഒരു നീഡിൽ എപ്പിഡ്യൂറൽ ഡ്യൂറൽ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഈ നടുവിലോട്ട് കുത്തിക്കേറ്റുക അങ്ങനെയൊന്നുമില്ല ആ ആ വെളിഭാഗത്ത് ചെറുതായിട്ട് നടുവിലോട്ടൊന്നും നമ്മൾ കയറുന്നില്ല എപ്പിഡ്യൂറൽ എന്ന് എപ്പിഡ്യൂറൽ എന്ന് വെച്ചാൽ പുറത്തോട്ട് എന്നാണ് അർത്ഥം സോ ആ പുറത്തോട്ട് ചെറിയൊരു നീഡിൽ വെച്ചിട്ട് അതിലോട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഭാഗം മരവിച്ച പോലത്തെ ഒരു ഫീല് ആ ഗർഭപാത്രം ചുരുങ്ങണ പെയ്നറിയാതിരിക്കാൻ നമുക്കതൊരു ചെറിയ ഒരു കുഞ്ഞ് കാനിലെ പോലെ ഇട്ട് വെച്ചേക്കും അതിൽ ഇടയ്ക്ക് വളരെ സേഫായിട്ട് നമ്മൾ സ്ഥിരം എടുക്കുന്ന വേദനരഹിത മരുന്നുകളെ ഉള്ളൂ ആ മരുന്ന് ഡോക്ടർ അനസ്തറ്റിസ്റ്റ് തന്നെ നിന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കും അത് ഒരു പെയിൻ ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് പെയിൻ വരില്ല പിന്നെ അടുത്ത പെയിൻ വരുന്നു എന്ന് പറയുമ്പോഴേ നമ്മൾ ടോപ്പ് ചെയ്യുള്ളൂ സോ ഇറ്റ് ഇസ് സേഫ് വെരി സേഫ് ആ ഒരു പ്രൊസീജിയർ അങ്ങനെ നടക്കുമ്പം ഒരു പക്ഷേ സിസേറിയൻ കൺവേർട്ട് ചെയ്യേണ്ടി വന്നാൽ വേറെ അനസ്തീസിയയുടെ ആവശ്യമില്ല ഈ അനസ്തീസിയയിൽ തന്നെ നമുക്ക് വേറെ അനസ്റ്റിസ്റ്റ് വന്ന് പുതിയ അനസ്തീസിയൊന്നും കൊടുക്കേണ്ടി വരില്ല അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇറ്റ് കാൻ ഗോ ഒരു പക്ഷെ നോർമൽ ആയില്ലെങ്കിൽ ഇറ്റ് കെൻ ഗോ ഫോർ സിസേറിയൻ വിത്ത് ദ സെയിം അനസ്തീസിയ അത് അനസ്തീസിയ അല്ല ആക്ച്വലി ഈ സെയിം ചെറിയ വേദന രഹിതമായിട്ടുള്ള അവിടുത്തെ ഒരു മരവിപ്പിക്കലാണ് ഉണ്ടാവുന്നത് അത് ഒരു സൈഡ് ഇഫക്റ്റുമില്ല സാധാരണ എല്ലാ ഇത് സിസേറിയൻസും ഒക്കെ വളരെ നല്ലതായിട്ട് ചെയ്യുന്ന അനസ്തീസിയ ചെയ്യുന്നവർ ഈ എപ്പിഡ്യൂറിലാണ് ചെയ്യുന്നത് സ്പൈനലകത്തോട്ട് ഇടാറില്ല സോ ഈ വെളിയിലോട്ട് ഈ നമ്മുടെ നട്ടെല്ലിനകത്തോട്ടൊന്നും കുത്തിവെക്കാതെ വെളിയിൽ ചെറുതായിട്ട് ഒരു ഇത് ഒരു കാനിലെ പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് അതുവഴി കൊടുക്കുന്ന വേദന രഹിത വളരെ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ സ്ഥിരം ലൈഫിൽ എടുക്കുന്ന വയറുവേദനയ്ക്കൊക്കെ എടുക്കുന്ന ആ സെയിം മരുന്നേ കൊടുക്കുന്നുള്ളൂ വേറെ ഒന്നും പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല സോ അത് അതിൽ ടോപ്പ് അപ്പ് ചെയ്യുമ്പം ഗർഭപാത്രം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കും പിന്നെ ലാസ്റ്റ് ആ ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് പുഷ് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രം നമുക്ക് വന്നിട്ട് കുറച്ച് ഡോക്ടറുടെ എഫേർട്ട് വേണ്ടി വരും എന്നുവെച്ചാൽ ഇത് പേഷ്യൻറ്റ് തന്നെ തന്നെ പുഷ് ചെയ്യത്തില്ല സോ വീൽ ഹാവ് ടു ടേക്ക് ദ ബേബി ബൈ അവർ സെൽഫ് ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ പറയണം കുറച്ചൊന്ന് മുക്കാൻ ഇത് ചെയ്യുന്നത് ബിക്കോസ് ഷീ വോണ്ട് നോ പെയിൻ ഇല്ലാത്തതുകൊണ്ട് താഴെ വന്നിരിക്കുന്നു ഒന്നുമേ അറിയാതെ ഒരു വിതിൻ ടെൻ മിനിറ്റ്സ് പേഷ്യൻ്റ് എണീറ്റിരുന്ന് കുഞ്ഞിനെ കയ്യിൽ വെക്കും ബിക്കോസ് അത്രയ്ക്ക് പെയിൻലെസ് ആയിരിക്കുന്നുണ്ട് ഷീ വോണ്ട് ഈവൻ നോ മിക്കവാറും പേര് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് എണീറ്റിരുന്ന് കുഞ്ഞിന് പാൽ എണീറ്റിരുന്ന് പാലിന് പാല് കൊടുക്കത്തക്ക രീതിയിൽ ദേ ബി വെരി വെരി കംഫർട്ടബിൾ സോ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല ഐ എം ഗിവിങ് യു ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി ഇറ്റ്സ് എപ്പിഡ്യൂറൽ സാധാരണ എപ്പോഴും കൊടുക്കുന്നതാണ് ഒരു നട്ടലിൽ കുത്തലും ഒന്നുമില്ല പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ െരി വെരി സേഫായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് അത് ചെയ്യുന്നത് പക്ഷേ അധികം പേര് ചെയ്യാറില്ല അതിനുവേണ്ടി മെനക്കെടാൻ വേണ്ടി വരും നമ്മൾ പേഷ്യൻ്റെ കൂടെ നിൽക്കണം ഈ വേദന ലാസ്റ്റ് വരെ ഇല്ലാതെ ഇരിക്കാൻ അപ്പം ഒരു ഫുൾ ഡേ ലേബർ റൂമിൽ കിടന്നാൽ ഡോക്ടർ ഷുഡ് ബി വിത്ത് ലേബർ അതുകൊണ്ട് അധികം പേര് അതിന് പോകാറില്ല അധികം ഡോക്ടേഴ്സ് അത് ചെയ്യാറില്ല ബട്ട് ഐ ആം ഓൾവേസ് ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഒരാൾക്ക് വേദന ഇല്ലാതാക്കി കൊടുക്കുന്നതാണ് ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ കർമ്മം എന്ന് ഞാൻ വിചാരിക്കുന്നു അതിലും പ്രസവ വേദന ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഈ അമ്മയും അമ്മമാർ അധികം പറയാറില്ല ഭർത്താക്കന്മാർ പറയും ഡോക്ടർ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല വേദന അറിഞ്ഞു തന്നെ പ്രസവിക്കുന്നത് നല്ലതാണ് ആ വേദന ഈ പുള്ളിക്ക് ഒരു ഇഞ്ചെക്ഷൻ ഞാൻ തരട്ടെ എന്ന് പറഞ്ഞാൽ ദിസ് ഹസ്ബൻഡ് വിൽ നെവർ സേ ഒരു ഒരു ഇഞ്ചെക്ഷൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഓടിയെന്ന് ചോദിച്ചാൽ മതി അങ്ങനെയാണ് ആണുങ്ങളുടെ സ്ഥിതി ഇരിക്കുന്നത് ഏറ്റവും പേടിക്കുന്ന ആണുങ്ങളാണ് ഈ രക്തം കണ്ട തലകറങ്ങി വിഴുങ്ങുന്ന ആണുങ്ങളാണ് പെൺകുട്ടികൾ പേടിക്കത്തില്ല ബിക്കോസ് അവർ എല്ലാ മാസവും രക്തം കാണുന്നവരാണ് പീരിയഡ്സ് എന്നുള്ള രീതിയിൽ സോ എപ്പോഴും മനസ്സിൻ്റെ ധൈര്യവും രക്തം കണ്ടാൽ പ്രസവിക്കാനുള്ള ആ കരുത്തും ആ വേദന അനുഭവിക്കാനുള്ള കരുത്തും ഉള്ളത് പെൺകുട്ടിക്കാണ് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് വേദന ഇല്ലാതാക്കി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു നമ്മളാൽ കഴിയുന്ന ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു നല്ല കർമ്മമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് സോ പ്ലീസ് ഗോ ഫോർ പെയിൻലെസ് ഡെലിവറി എന്തുണ്ടെങ്കിലും എനി ക്വറീസ് യു വോണ്ട് പ്ലീസ് എന്നെ എൻ്റെ ഹോസ്പിറ്റൽ നമ്പറിലോട്ട് വിളിക്കൂ ഐ വിൽ ഗിവ് യു ഓൾ ദി ഡീറ്റെയിൽസ് അബൌട്ട് ദ ഡെലിവറി പാക്കേജസ് അഗൈൻ പറയാണ് നമ്മൾ വളരെ ലോ കോസ്റ്റ് ഡെലിവറി പാക്കേജസ് ഇൻ പുനർജ്ജനി ഹോസ്പിറ്റൽ പേട്ട ഫോർ നോർമൽ ഡെലിവറി പെയിൻലെസ് നോർമൽ ഡെലിവറി ആൻസെസറിൻസ് നിങ്ങൾക്ക് വിചാരിക്കാവുന്നതിൽ അപ്പുറത്തേക്ക് വളരെ ലോ കോസ്റ്റ് ഡെലിവറീസ് ആണ് നമ്മൾ വച്ചിരിക്കുന്നത് വിത്ത് ക്വാളിറ്റി കെയർ സോ ഡോണ്ട് വറി അബൌട്ടിറ്റ് വൺ ടു വൺ കെയർ ഉണ്ടാവും ഐ എം അഷ്യൂറിംഗ് യു എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും യു ക്യാൻ തീർച്ചയായിട്ടും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഐ എൽ ബി ഓൾവേസ് വിത്ത് യു ബട്ട് സ്റ്റിൽ ഈ ഡെലിവറി പാക്കേജസ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നാൽ കഴിയുന്ന ഒരു നന്മ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു സോ എല്ലാവരും കൂടെ നിൽക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണമെങ്കിലും യു ക്യാൻ കം ഫോർ ദ ഡെലിവറി ഫോർ എ പാക്കേജ് ഡെലിവറി പെയിൻലെസ് ഡെലിവറി ആൻഡ് സിസേറിയൻസ് ഓക്കെ സോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഹോസ്പിറ്റൽ നമ്പറിൽ വിളിച്ച് എന്നെ കണക്ട് ചെയ്യുക ഐ വിൽ ടോക്ക് ടു യു ആഫ്റ്റർ ദിസ് ആൻഡ് ഓൾസോ ഇൻ മൈ നമ്പർ യു ക്യാൻ ഗെറ്റ് കണക്റ്റഡ് സോ താങ്ക് യു എവറിബഡി സോ എംപവറിംഗ് ദ സൊസൈറ്റി ടു സെൽഫ് കോൺഫിഡൻസ് സോ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളാൽ കഴിയുന്ന ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു എലിയും തന്നാലായ ഒരു ഇത് ചെയ്യുമെന്ന് പറയുമല്ലോ അതുപോലെ നമ്മൾ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ ഒരു ഹെൽപ്പ് ടു ദ ഹോൾ സൊസൈറ്റി ഓഫ് കേരള താങ്ക് യു എവരി ഓക്കെ ഡോക്ടർ ഇന്ന് നോർമൽ ഡെലിവറിയും അതുപോലെ തന്നെ സിസേറിയനെയും പറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുള്ള കുറച്ച് സംശയങ്ങളാണ് ഡോക്ടർ സംസാരിച്ചത് താങ്ക് യു ഡോക്ടർ മറ്റൊരു പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനർജനി